ഇന്ന് മലയാള സിനിമയിലെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ആള് പൃഥ്വിരാജ് സുകുമാരനാണ്. പൃഥ്വിരാജിൻ്റെ ഫാദറായ സുകുമാരനും വളരെ ബുദ്ധിമാനായിരുന്നു. ധാരാളം പാണ്ഡിത്യമുള്ള ആളായിരുന്നു, പഠിക്കാൻ പഠിക്കണമായിരുന്നു. ഇംഗ്ലീഷിൽ കേവലം ഗോൾഡ് മെഡലിസ്റ്റായിരുന്നു. ബി എസ് സി മാത്സ് പഠിച്ചിട്ടുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുണ്ട്, ലോയറായിരുന്നു, ലോ പഠിച്ചിട്ടുണ്ട്. സുകുമാർ വളരെ ഇൻ്റലിജൻ്റ് ആളായിരുന്നു, വലിയ ആക്ടറായിരുന്നില്ല, പക്ഷേ ഒരുപാട് രൂപയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഫിസിക്കൽ രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ക്യാപിറ്റൽ വായിച്ച ഏകം സൂപ്പർ സ്റ്റാർ വായിച്ച നടൻ വായിച്ച മനസ്സിലായ നടൻ പുള്ളിയാണ്. വളരെ ബുദ്ധിമാനായ ആളായിരുന്നു സുകുമാരൻ. ആ ശരിക്കും കിട്ടിക്കുന്ന പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് ഫിലിം മേക്കിംഗ് അല്ല, തന്നെ പഠിച്ചെടുത്താണ്. പൃഥ്വിരാജ് സിനിമയോട് ഭയങ്കര പാഷനാണ്. സുകുമാരൻ്റെ കുറേ ക്വാളിറ്റി ഉണ്ട്. സുകുമാരൻ്റെ ഇൻ്റലിജൻസ് വിട്ടിത്തോ എന്ന് പറയുന്ന സ്വഭാവം, മലയാള സിനിമയെ ഗ്ലോബലിലേക്ക് എത്തിക്കാൻ പൃഥ്വിരാജ് പറ്റും. സുകുമാരൻ പണ്ടേ അമ്മ അവനെ ശ്രീധരയുടെ വായ്പ പറഞ്ഞു, എൻ്റെ വീട്ടിൽ രണ്ട് പിള്ളേർ വളർന്നിട്ടുണ്ട്, അവർ നിങ്ങളെ കാണിച്ചു തരും, അവർ ഈ രംഗത്തിന് വരുന്നു പറഞ്ഞു. ഇന്ദ്രജിത്തിൻ്റെ സുകുമാരൻ പൃഥ്വിരാജിനെ കുറിച്ചാണ്. ഇന്ദ്രജിത്ത് പറയുകയാണ്, ഇന്ദ്രജിത്ത് പൃഥ്വിരാജിനെക്കാട്ട് മികച്ച നടനാണ്, വൈവിധ്യമായ റോൾ ചെയ്യുന്ന ആളാണ്. ആ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, പൃഥ്വിരാജ് നായക റോളായ കൊണ്ട് അഭിനയ സാധ്യത കുറവാണ്, ചില സ്റ്റാർഡമാണ്. പക്ഷേ ഇന്ദ്രജിത്തിനെക്കാട്ടും പൃഥ്വിരാജ് സക്സസ്ഫുൾ ആകാൻ കാരണം പൃഥ്വിരാജിൻ്റെ വളരെ ഡ്രൈവുകൾ മനസ്സിലാണ്, വളരെയധികം വളരെയധികം കോൺഫിഡൻസും ഡ്രൈവുകൾ മനസ്സിലാണ്. ആദ്യകാലത്ത് കാലം കേട്ടു വന്നിരുന്ന പുള്ളിവാളുടെ അഹങ്കാരിയാണ് അങ്ങനെയല്ലായിരുന്നു. അതങ്ങനെയല്ല, പുള്ളി സക്കാലിൽ നിന്ന് തുറന്നു പറയായിരുന്നു. പക്ഷെ ഇന്ന് മോഹൻലാലായിട്ട് മോഹൻലാൽ പൃഥ്വിരാജ് നല്ല അടുപ്പമാണ്. പണ്ട് മോഹൻലാൽ പൃഥ്വിരാജ് അടുപ്പിക്കില്ലായിരുന്നു, ഇപ്പോൾ രണ്ടേ തമ്മിൽ നല്ല അടുപ്പമാണ്. അപ്പോൾ പൃഥ്വിരാജ് പറയണ്ടായിരുന്നു മോഹൻലാലിൻ്റെ ഒരു കാര്യം പഠിച്ചത്, ഒരു ഡയറക്ടറിന് കൊടുക്കേണ്ട റെസ്പെക്ട് എന്താണെന്ന് മോഹൻലാലിനെ മനസ്സിലാക്കണമെന്ന്. ഇന്ന് പൃഥ്വിരാജ് വലിയ അഹങ്കാരമൊന്നുമില്ല, വളരെ ഹമ്പിളായിട്ട് സംസാരിക്കുന്നത് മോഹൻലാലെ കൂടെ നടന്നിട്ടാന്ന് തോന്നുന്നു. മോഹൻലാൽ അങ്ങനെയാണല്ലോ, ഒരു ആടെയും കളിക്കാതെ വളരെ ഹമ്പിളായിട്ടുള്ളതാണ്. നോക്കിക്കോ, പൃഥ്വിരാജ് ബലാസ്യമായി ഗ്ലോബലിലെത്തിക്കും. ഇപ്പം മോഹൻലാൽ ശ്രമിക്കണം തന്നെയാണ്. ഇനി പൃഥ്വിരാജ് മമ്മൂട്ടി കോമ്പിനേഷൻ ഫിലിം വരാം. പൃഥ്വിരാജ് ആക്ടിങ് ഡയറക്ഷൻ പ്രൊഡക്ഷൻ എന്ന പണിക്ക് വേണ്ടി. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഏറ്റവും വലിയ സ്ഥലം പൃഥ്വിരാജിൻ്റെ വൈഫാണ്. അവർ വളരെയധികം ബുദ്ധി അവരും വളരെ ഇൻ്റലിജൻ്റായ സ്ത്രീയാണ്. അവർക്ക് കോർപ്പറേറ്റായിട്ടുള്ള ലിങ്ക് ചെയ്യാൻ അറിയാം, കോർപ്പറേറ്റായിട്ടുള്ള. പൃഥ്വിരാജിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി, ഫിലിം പ്രൊഡക്ഷൻ കമ്പനി ഇന്ത്യയിൽ തന്നെ നമ്പർ വണ്ണായി മാറും. കാരണം ഹാൻഡിലിംഗ് സുപ്രിയയാണ്. ഭാര്യ പറഞ്ഞോ പൃഥ്വിരാജ് ആയാലും സുപ്രിയ, രണ്ടുപേരും ഇൻ്റലിജൻ്റാണ്. പൃഥ്വിരാജ് ഇംഗ്ലീഷ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, വളരെയധികം വൊക്കാബിലിറ്റികൾ ഭയങ്കരമാണ്. ഫിലിം മേക്കിംഗ് അത്ര എളുപ്പമല്ല, അത് തന്നെ പഠിച്ചെടുത്ത ആളാണ് പൃഥ്വിരാജ്. പക്ഷെ അത് ആക്ടർ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട്. എന്നാലും ജനഗണമനയിലെ ആക്ടിങ്ങൾ ഭയങ്കരമാണ്, സൂപ്പർ അഭിനയമാണ്. കോട്ടിൽ അടിച്ച സീൻസ് അല്ല, പാഷ ഹ്യൂമൻ ബീങ് പൃഥ്വിരാജ് ഒരുപാട് മാറിയിട്ടുണ്ട്. ആദ്യകാലത്തിൽ വിനയൻ പൃഥ്വിരാജ് സപ്പോർട്ട് ചെയ്യും, പിന്നെ പൃഥ്വിരാജ് മറന്നോ അറിയില്ല. ഇപ്പോൾ പൃഥ്വിരാജ് ആദ്യകാലത്തിൽ മമ്മൂട്ടിയെ മുതലേ കുറേ കുറ്റം പറയായിരുന്നു, ഇപ്പോൾ അത് പറയണില്ല. അല്ല, മമ്മൂട്ടിയെ പോലെ ശബ്ദവും ശബ്ദഗാംഭീര്യവും ഭംഗി എന്നാൽ മോളെ പോലെ ഡാൻസ് കളിക്കുക ഇങ്ങനെ പലതും കമ്പയിൻ ചെയ്ത ആളാണ്. ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ കേട്ടോ, മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾ പൃഥ്വിരാജ് സുകുമാരനാണ്.